നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ പ്രമുഖ മണ്ഡലമാണ് ആറന്മുള. ആറന്മുളയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ത്രികോണ മത്സരമൊക്കെ നടക്കുന്ന ഒരു മണ്ഡലമാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വരെ. പക്ഷേ ഈ തിരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അവിടെ ത്രികോണ മത്സരത്തിന്റെ സാധ്യതയൊക്കെ മങ്ങിയിരിക്കുകയാണ്. ഇക്കുറി ബി ജെ പി അവിടെ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ മത്സരരംഗത്ത് ഇറക്കിയിരിക്കുകയാണ്. അത് വോട്ട് കച്ചവടമാണോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. അവിടുത്തെ ഒരു പ്രമാണിയാണ് നിലവിലെ അവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, അതായത് മുൻ എം എൽ എ ആണ്, ഒരു മാടമ്പി സ്വഭാവമുള്ള വ്യക്തിയാണ്, ശിവദാസൻ നായർ എന്ന് പറയും, ഉമ്മൻചാണ്ടിയുടെ വലം കൈയാണ്. അപ്പോ അദ്ദേഹത്തെ ഇക്കുറി അവിടെ നേരിടാൻ വരുമ്പോൾ ഒരു ഹിന്ദു മെജോറിറ്റി ഉള്ള മണ്ഡലത്തിന്റെ ഒരു പ്രതിച്ഛായ ഉള്ളതാണ് പൊതുവെ ആറന്മുള മണ്ഡലം എന്ന് പറയുന്നത്. ആ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ബി ജെ പി സ്ഥാനാർത്ഥി ആരെന്ന് ചോദിച്ചാൽ എം ഡി രമേശാണ്. ഇക്കുറി ബി ജെ പി ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ പേര് ബിജു മാത്യൂസ്. എന്താണ് ഇതിന്റെ സാങ്കത്യം? സാമാന്യ ബുദ്ധിയിൽ ആലോചിച്ചാൽ എന്താണ് ഇപ്പോൾ അവിടെ നടന്നിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ തന്നെയാണ് ഉദാഹരണം എന്ന് പറയുന്നത്. നിങ്ങൾ പുറമെ കുറെ വാചക കസരത്തുകൾ നടത്തുന്നുണ്ട്, ഇവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് അന്തർധാര എന്നൊക്കെ. എന്നിട്ട് നിങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ട് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ബി ജെ പി ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള പോലൊരു മണ്ഡലത്തിൽ, പ്രത്യേകിച്ച് എൻ എസ് എസ് പോലൊരു സംഘടനയ്ക്ക് നല്ല വോട്ടിംഗ് ഉള്ള ഒരു മണ്ഡലം, അവിടെ ബിജു മാത്യൂസ് എന്നൊരാളെ സ്ഥാനാർത്ഥിയാക്കി? കൃത്യമായി നേതൃത്വം ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. ഒരു കാര്യം മാത്രം ഈ കേൾക്കുന്നവരൊന്ന് ആലോചിച്ചാൽ മതി, അവിടുത്തെ നിലവിലെ സിറ്റിംഗ് എം എൽ എ എന്ന് പറയുന്നത് വീണ ജോർജ് ആണ്. അവർ ഓർത്തഡോക്സ് വിഭാഗക്കാരെയാണ്. ഈ ബിജു മാത്യൂസ് എന്ന് പറയുന്ന വ്യക്തിയും ഈ മണ്ഡലത്തിലെ ഒരു ഓർത്തഡോക്സ് വിഭാഗക്കാരനാണ്. അദ്ദേഹത്തെ ഇക്കുറി അവിടെ മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നത് ബി ജെ പി ജയിക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ ആരെയെങ്കിലും സഹായിക്കാൻ വേണ്ടിയാണോ? സാമാന്യ ബുദ്ധിയുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കാവുന്നുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ തവണ ശിവദാസൻ നായരാണ് ഈ മണ്ഡലത്തിൽ രണ്ടാം തവണ ജനവിധി തേടിയത്. സിറ്റിംഗ് എം എൽ എ ആയിരുന്നു. അവരെയാണ് മാധ്യമപ്രവർത്തകയായ വീണ ജോർജിനെ ഈ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരികയും അപ്രതീക്ഷിതമായി അട്ടിമറിക്കുകയും ചെയ്ത തെരഞ്ഞെടുപ്പ് പോരാട്ടമായിരുന്നു. 6000-ൽ പരം വോട്ടുകൾക്ക് ശിവദാസൻ നായർ 2011-ൽ ജയിച്ച മണ്ഡലത്തിൽ 7000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വീണ ജോർജ് തിരിച്ചു പിടിച്ചത്. ആറന്മുള മണ്ഡലത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രമെടുത്താൽ എം വി രാഘവനെ പോലുള്ള പ്രമുഖർ മത്സരിച്ച് തോറ്റ മണ്ഡലമാണ്. കടമ്പനെട്ടയെ പോലുള്ള കവി അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയ മണ്ഡലം. പോരാട്ടത്തിന് ഇടത് വലത് മുന്നണികളെ പലകുറി മാറി മാറി സഹായിച്ചിട്ടുള്ള മണ്ഡലമാണ്. എന്നിരുന്നാൽ കൂടിയും പലപ്പോഴും ഒരു യു ഡി എഫിന് ഒരു മെജോറിറ്റി കൊടുത്തിട്ടുള്ള ഒരു മണ്ഡലമാണെന്ന് പറയാം. ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ വലിയ ത്രികോണ മത്സരമാണ്, എ പ്ലസ് കാറ്റഗറിയാണ്, ഹിന്ദുക്കളുടെ വോട്ട് ഒന്നടങ്കം അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടിൽ വലിയ സ്വാധീനമുള്ള ബി ജെ പി എന്തുകൊണ്ട് ഈ മണ്ഡലത്തിൽ ഒരു ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കി എന്ന് പൊതുവെ പരിശോധിക്കപ്പെടേണ്ടതാണ്, ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അത് വീണ ജോർജിനെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഓർത്തഡോക്സ് വോട്ട് ഭിന്നിപ്പിച്ചുകൊണ്ട് ആരെ സഹായിക്കാനാണ്? ഈ ഭൂരിപക്ഷ സമുദായത്തിലെ അംഗങ്ങൾ എന്തായാലും ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് അറിഞ്ഞ് വോട്ട് ചെയ്യുമെന്ന് ആരും കരുതുന്നില്ല. അതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഇത്തരത്തിൽ അവരുടെ പ്രതിനിധിയായ ഒരാൾ നിൽക്കുമ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ തയ്യാറാകുമെന്നും ആരും ഇന്നത്തെ കാലത്ത് കരുതുന്നുമില്ല. അപ്പോ ബി ജെ പിക്ക് ചില മണ്ഡലങ്ങളിൽ ഇന്നും ജയിക്കണമെന്നൊന്നും ഒരു ആഗ്രഹമില്ല. അവർക്ക് താല്പര്യമുള്ള ചിലരെ ജയിപ്പിക്കണം. അവർക്ക് താല്പര്യമുള്ള ചിലർ എന്ന് പറയുന്നത് ഇപ്പോഴും യു ഡി എഫ് കാൻഡിഡേറ്റുകളാണ്. ഇത് ആറന്മുള മാത്രമല്ല ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാനുള്ളത്. പല മേഖലകളിലും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ് നടക്കുന്നു എന്ന് പറയേണ്ടി വരുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അവിടെ നേരത്തെ അശോകൻ കുളനട എന്ന വ്യക്തിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതിന് ശേഷമാണ് അപ്രതീക്ഷിതമായി ബിജു മാത്യുവിനെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുന്നത്. വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, ബി ജെ പിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു, നിരവധി പേർ രാജിക്കൊരുങ്ങും. എന്നിരുന്നാലും ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ നേതൃത്വം തയ്യാറായിട്ടില്ല. അപ്പോ ആരൊക്കെയായിട്ട് ചില കൂട്ടുകച്ചവടങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിന്ന് ബോധ്യപ്പെടുകയാണ്. ആറന്മുളയിൽ ഇക്കുറി വീണ ജോർജ് ജയിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണെന്ന് പലരും വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളും അവർ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, റോഡ് നവീകരണങ്ങൾ, കാലാകാലങ്ങളായി ഈ മണ്ഡലം നേരിട്ടുകൊണ്ടിരുന്ന ഒരു വികസന മുരടിപ്പിനെതിരെ വളരെ ശക്തിയുക്തം ഇടപെട്ടൊരു നേതാവാണ് വീണ ജോർജ് എന്ന് പറയുന്നത്. അപ്പോ വീണ ജോർജിനെ സംബന്ധിക്കുന്നിടത്തോളം ഈ മണ്ഡലത്തിൽ രണ്ടാം തവണയാണ് ജനവിധി തേടുന്നത്. അവർക്ക് വ്യക്തിപരമായി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനായ ഒരു സ്വാധീനമാണ് ഇക്കുറിയും ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം.
പോരാത്തതിന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഈ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് പല പഞ്ചായത്തുകളിലും മേൽക്കോയ്മ ഉണ്ടാക്കാൻ കഴിഞ്ഞതും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമായി മാറിയിട്ടുണ്ട്. എന്നാൽ ശിവദാസൻ നായരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ മണ്ഡലത്തിൽ ഒരു കുറി കൂടി ജയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ബി ജെ പിയുമായി ഇത്തരത്തിൽ ഒരു പരസ്യ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറായിരിക്കുന്നത്. പരസ്യ അഡ്ജസ്റ്റ്മെന്റിനോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിച്ച് ഭൂരിപക്ഷത്തിന്റെ വോട്ട് മുഴുവൻ ശിവദാസൻ നായരിലേക്ക് എത്തി അദ്ദേഹത്തെ അവിടെ നിന്ന് ജയിപ്പിച്ചു കയറ്റാനായിട്ടുള്ള രാഷ്ട്രീയ നീക്കമാണ് നടത്തുന്നു എന്നുള്ള കാര്യം സുവ്യക്തമാണ്. അപ്പോ ഇക്കാര്യങ്ങളാണ് ജനം തിരിച്ചറിയേണ്ടത്. യോഗ്യരായിട്ടുള്ളവരെ നിങ്ങൾ മത്സരത്തിലൂടെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലാതെ കുറുക്ക് വഴികളിലൂടെ ഇത്തരത്തിൽ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിലൂടെ കടന്നു വരാൻ ശ്രമിക്കുന്നവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിലിറങ്ങി അന്തസ്സായി വോട്ട് ചോദിക്കും. അവർ നിങ്ങളുടെ മഹത്വത്തെ മനസ്സിലാക്കി വോട്ട് ചെയ്യണം. അതായിരിക്കണം രാഷ്ട്രീയം. പണ്ടത്തെ കുതിര കച്ചവട കാലഘട്ടമൊക്കെ പോയി കഴിഞ്ഞു. ഇപ്പോ എന്ത് കാര്യത്തിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാനും ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സഹായിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം. നിങ്ങൾ പരസ്യമായി നടത്തിയതിനു ശേഷം നിങ്ങൾ പുറമേ പറയുകയാണ് അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നുമില്ല, അവിടെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി ഇടതുപക്ഷമാണ് തയ്യാറാകുന്നതെന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ട്. ഒരു ബാലശങ്കറിനെ കൂട്ടുപിടിച്ചിട്ടാണ് നിങ്ങൾ ഇത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. കോന്നിയിൽ ഇടതുപക്ഷം സുരേന്ദ്രനെ ജയിപ്പിക്കുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കോന്നിയല്ല, ഏത് പഞ്ചായത്ത് വാർഡിൽ നിന്നാലും സുരേന്ദ്രൻ തോക്കും. അതാണ് ഒരു യാഥാർത്ഥ്യം. രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചു എന്ന് പറഞ്ഞാൽ ഇതുവരെ ഒരു പഞ്ചായത്ത് വാർഡിൽ മത്സരിച്ച് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ സുരേന്ദ്രനെ ജയിപ്പിക്കാൻ ഇടതുപക്ഷമല്ല, സാക്ഷാൽ ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കാത്തൊരു കാര്യമാണുള്ളത്. കാര്യം ജനങ്ങളല്ലേ ഇതൊക്കെ തീരുമാനിക്കേണ്ടത്. ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ തോന്നണ്ടേ? ഇത്തരത്തിൽ ഞാൻ ശബരിമല രക്തസാക്ഷിയാണ് അല്ലെങ്കിൽ ശബരിമല മുന്നണി പോരാളിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ ജനം വോട്ട് ചെയ്യുമെന്ന് കരുതുന്ന ചില വിഡ്ഢികളുടെ സ്വർഗത്തിൽ കഴിയുന്ന ഇത്തരം വ്യക്തിത്വങ്ങളെ ജയിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് എന്തോ ബാധ്യതയുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. പലകുറി ഒ രാജഗോപാൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതിനെ ഇവിടുത്തെ മാധ്യമങ്ങളും ഒപ്പം കോൺഗ്രസ്സുകാരും അങ്ങ് വിഴുങ്ങുകയാണ്. രാജഗോപാൽ പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. അതായത് പലയിടങ്ങളിലും മാർക്സിസ്റ്റ് പാർട്ടിയെ തോൽപ്പിക്കാൻ വേണ്ടി ബി ജെ പി കോൺഗ്രസ് അവിശുദ്ധ ബന്ധമുണ്ട്. അത് നഗ്നമായിട്ടുള്ള ഒരു സത്യമാണ്. അത് ആറന്മുളയിൽ മറ്റൊരു ഉദാഹരണമായി ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് തനിയായിട്ടുള്ള യാഥാർത്ഥ്യം.